you have a job here? No. No job? Then... ഇവിടെ ഫുഡും കൂടി ഏതെങ്കിലും യു എയിലുള്ള വലിയൊരു മുതലാളി ഫുഡും കൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ മതി. കാരണം പിന്നെ ഇവിടെ പാർക്കിൽ വന്ന് കിടന്നുറങ്ങാം, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം. ഇപ്പൊ ദുബായിൽ ഇങ്ങനെ ചെയ്യും. ഹായ് ഗൈസ്, നമ്മളപ്പോ എക്സ്പോന്ന് തിരിച്ചു വന്നു. എക്സ്പോന്ന് തിരിച്ചു വന്ന അന്നത്തെ രാത്രിയാണിത്. അപ്പോൾ ഞാനിവിടെ കുബൂസ് വാങ്ങി പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് ബിരിയാണി കിട്ടും 9 ദിർഹംസ് കൊടുക്കുകയാണെങ്കിൽ. ഇതുപോലെ ബിരിയാണി എന്തോ ഒരു സാധനമാണ്, കുഴപ്പമില്ല, എന്തായാലും നമുക്കത് കഴിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ദുബായ് നൈറ്റ് ലൈഫാണ്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം ദുബായ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ മുംബൈ അതേപോലെ ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയൊരു സ്മെല്ല് ഇവിടെ അടിക്കും. അത് കറക്റ്റേക്ക് വീഡിയോ രൂപത്തിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും നൈറ്റ് ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത് എൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് മുത്തീന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ ഒരു ഞാൻ താമസിക്കുന്നത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഏകദേശം ഒരു 6 or 7 റൂമുണ്ട്. അതിൽ ഒരു റൂമിൽ ഒരു ബെഡ് സ്പേസാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അത് കുറച്ച് റിസ്കിയാണ് അങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് പോകാമെന്ന് പറയുന്നത്. പിന്നെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മളിപ്പോൾ ഒരു വട്ടം കഴിച്ചു. അങ്ങനെയാണെങ്കിലും ഇനി പറ്റുവാണെങ്കിൽ നല്ല ഏതെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിച്ചു നോക്കാം. ഇത് പാകിസ്ഥാനീസിൻ്റെ ഒരു ഹോട്ടലാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാം. പിന്നെ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദുബായിലുള്ള പാവപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്ന, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് ദേര സൈഡ് തന്നെ, ദേര സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബാച്ചിലേഴ്സിൻ്റെ ഒരു കളിയാണ് ഇവിടെ. എല്ലാ ഒരുവിധം ആൾക്കാരൊക്കെ ജോലി ഉണ്ടാവും. പക്ഷേ ഇതേപോലെ പാർക്കിലുള്ള ഭൂരിഭാഗം ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴും മെയിനായിട്ട് പാകിസ്ഥാനീസ് അവർക്കൊന്നും വലുതായിട്ട് ഇവിടെ ജോലി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി വിസിറ്റിംഗ് വിസയിൽ വന്നതാണ്, പക്ഷേ ജോലി കിട്ടിയിട്ടില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ വിസിറ്റിംഗ് വിസയിൽ വരികയാണെങ്കിലും കാലാവധി കഴിയുകയാണെങ്കിലും നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവേണ്ടി വരും. അതായത് ഇപ്പോൾ 1 month വിസയ്ക്ക് ആണെങ്കിൽ ഏകദേശം ഒരു 6000 രൂപ മതിയാകും. അതേപോലെ 3 മാസത്തെ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ എറൗണ്ട് ഒരു 14-15 അത്രയൊക്കെ മതിയാകും. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ യു എയിൽ വരാം 3 മാസത്തേക്ക്. അപ്പോൾ ഈ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എക്സിറ്റ് ആവണം. പക്ഷേ ചില ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഏഷ്യൻസ് അതേപോലെ തന്നെ ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ ഉണ്ട്, പിന്നെ ആഫ്രിക്കൻസ്, ഇവരൊക്കെ 3 മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവില്ല. എങ്ങനെയെങ്കിലും ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ റൂമിൽ പോയിട്ട് എന്തെങ്കിലും കുക്കായിട്ടൊക്കെ നിൽക്കും. കുക്കായിട്ടൊക്കെ നിൽക്ക, ഞാൻ കേട്ടൊരു കാര്യമാണ് കേട്ടോ, കുക്കായിട്ടൊക്കെ അവിടെ ബൈ ഹാൻഡ് ക്യാഷ് വാങ്ങും. എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ തന്നെ റൂം റെൻ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇവർക്കും കൂടെ ശമ്പളമായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 4-5 വർഷം ഇവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നെ നാട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് മലയാളീസ് വളരെ കുറവാണ്. കാരണം മലയാളീസിന് ഇപ്പോൾ യു എയിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി പോയി ചോദിക്കുകയാണെങ്കിൽ അറൗണ്ട് മിനിമം എനിക്ക് തോന്നുന്നത് ഒരു 1200 ദിർഹംസിനെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നതാണെങ്കിലും പെട്ടെന്ന് തന്നെ ആൾക്കാരുമായിട്ട് സിങ്ക് ആവും. അതിപ്പോൾ മെയിനായിട്ട് പുറത്തുനിന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എവിടെ പോവാണെങ്കിലും സൂക്ഷിക്കണം, കാരണം ആരും അറിയാത്ത നാടാണെന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെയല്ല, ഇഷ്ടംപോലെ ആൾക്കാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിങ്ക് ആകാൻ പറ്റും. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൽ തന്നെ കുറേ ആൾക്കാരെ ഏജൻറ്റ് പറ്റിച്ച് വന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ജോലി അന്വേഷിക്കാൻ വന്ന ആൾക്കാരുണ്ട്. സോ അവരൊക്കെയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിങ്ക് ആകാൻ പറ്റും. പക്ഷേ ഓവർ നിങ്ങളങ്ങനെ സിങ്ക് ആകുമ്പോൾ ചിലപ്പോൾ പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. Yeah, India, India. Do you have a job here? No, I know the... I come from Bangladesh. Bangladesh? Yeah. Okay, you also? Same. Bangladesh. Do you have a job here? No. No job? Then... job, after. But your food and accommodation? Where? No food, no accommodation. My hostel. Hostel. Okay. Okay. Do you have any friends here? Friends have all people room. Only 2 people here. Okay, okay.
ഓക്കെ താങ്ക് യു സെക്. ഈ ഒരു പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഇവിടെ ഫുഡും കൂടി ഏതെങ്കിലും യു എയിലുള്ള വലിയൊരു മുതലാളി ഫുഡും കൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ മതി. കാരണം പിന്നെ ഇവിടെ പാർക്കിൽ ഒന്ന് കിടന്നുറങ്ങാം, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം. അപ്പോൾ ദുബായിൽ ഇങ്ങനെ ജീവിച്ച് അങ്ങ് പോവാം. പിന്നെ ഇത് പല ടൈപ്പിലുള്ള ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഈ പാർക്കിൽ പെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോഡ് അല്ല. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഒരു പഞ്ചിന് വേണ്ടി കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉന്തുവണ്ടി അങ്ങനത്തെ പറ്റൂല, സ്മോക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താ പറയുക, ഒരുവിധം സംഭവം ഒന്നും ഇവിടെ പറ്റൂല. ക്യാമറ കുഴപ്പമില്ല കേട്ടോ, ക്യാമറ കയറ്റാൻ പറ്റും. ബൈസിക്കിൾ ഓടിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇതിനകത്തൂടെ കുറേ ആൾക്കാർ ബൈസിക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ നടക്കാത്തതായിട്ടൊന്നുമില്ല. എല്ലാ പരിപാടികളും ഇവിടെ നടക്കും. നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ചീത്ത ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കരുത്. ഇനി നമ്മൾ അഥവാ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ തൂക്കം കൊണ്ടുപോകും. അതുപോലെ പിന്നെ ദുബായിലുള്ള ഒരുവിധം കഫ്തീരിയാസിൻ്റെയൊക്കെ ദേര ഭാഗത്തുള്ള ഒരുവിധം കഫ്തീരിയാസിൻ്റെയൊക്കെ ഒരു മോഡൽ ഇങ്ങനെയാണ്. അതായത് പുറത്തുനിന്നാണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഒരു പ്രൈവസിക്ക് വേണ്ടി ഉള്ളിലൊക്കെ പോയിട്ടല്ലേ ആൾക്കാർ കഴിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. വിഷ്വൽസ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സ്ട്രീറ്റിലൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ മെയിൻലി ഫുഡ് ഭയങ്കര സംഭവമാണ്. ഒരുപാട് കഫ്തീരിയാസ് ഉണ്ട്. എല്ലാ കഫ്തീരിയാസിലും നല്ല തിരക്കുമുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പ് കൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചൂടെടുക്കുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കയറാം. ബസ് സ്റ്റോപ്പിൽ കയറി അവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ രണ്ട് മൂന്ന് വിസയുടെ വീഡിയോസൊക്കെ ചെയ്തത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. കാരണം ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ വലിയൊരു നോയ്സ് ഒന്നും വരില്ല. അത് കംപ്ലീറ്റ്ലി ഒരു കവർ ചെയ്ത സ്ഥലമാണ്, കണ്ടില്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരാളെ പൈസ തെറിച്ചു പോയതാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ്. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആരും പൈസ പോക്കറ്റിലൊന്നും ആക്കിയില്ല, എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് അതല്ല, ഈ പൈസ എടുത്ത് കൊടുത്ത രണ്ട് മൂന്നെണ്ണം മറ്റേതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അവരോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരാൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇതെന്തോ അവർ പിന്നെ തിരിച്ച് ഒരുമാതിരി നോട്ടം, അയാളുടെ പിരികം, അതേപോലെ തന്നെ കണ്ണൊക്കെ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷോപ്പിലേക്ക് കയറി. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉള്ള ഒരുവിധം ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷേ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മുടെ എന്താ പറയുക, നാട്ടിൽ വാങ്ങാൻ പറ്റുന്ന അതേ റേറ്റിൽ തന്നെ ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ. അതായത് ബ്ലാങ്കറ്റ്, അതേപോലെ തന്നെ ജാക്കറ്റ്സ്, പിന്നെ കൊതുക്കുകളൊക്കെ. മനസ്സിലായില്ലേ, ബ്ലാങ്കറ്റിന് ഏകദേശം 85 ദിറംസ് ആണ് കേട്ടോ. ഇതിട്ട വലിയ ബ്ലാങ്കറ്റിനൊക്കെ 85 ദിറംസ് എന്ന് പറയുമ്പോൾ എറൗണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 1700 അത്രയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എറൗണ്ട്. വലിയൊരു പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാഗിന് കണ്ടില്ലേ, 110 ദിറംസ് എന്ന് പറയുമ്പോൾ 2000 രൂപ. പക്ഷേ ഇത്രയും വലിയ ബാഗിന് എത്രയൊക്കെ പ്രൈസ് കൊടുക്കണം. നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നത് സെയിം ആണെന്നാണ്. പക്ഷേ ഡൽഹിയിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രൈസിൽ തന്നെ കിട്ടും. പിന്നെ ഇത് ആക്ച്വലി ഒരു ആഫ്രിക്കൻസിൻ്റെ ഷോപ്പാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഡ്രസ്സ് ഐറ്റംസ് ഇവിടെ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. പിന്നെ ഇവിടെ ജീൻസിനൊക്കെ 30 ദിറംസൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. 30 ദിറംസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 600 രൂപ. നമ്മുടെ നാട്ടിലെ ഫുട്പാത്തൊക്കെ തന്നെ ഇവിടെ. പക്ഷേ ഇവിടുന്ന് ഇവിടെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. കാരണം ഇവിടെ ആകുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും വരും. പാവപ്പെട്ടവരും പണക്കാരനൊക്കെ വരും. പക്ഷേ ഈ മാളിലൊക്കെ പോകുമ്പോൾ അവിടെ കൂടുതലും എനിക്ക് തോന്നുന്നത് പണക്കാർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ.
ജാക്കറ്റ്സിനൊക്കെ 30 dirhams മതി, കണ്ടില്ലേ? 600 രൂപയ്ക്ക് ഇങ്ങനത്തെ ജാക്കറ്റ്സൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡേഞ്ചർ എന്നൊക്കെ ആരോ പറഞ്ഞതാണ്, പക്ഷേ എനിക്കത് വലിയ ഡേഞ്ചർ ആയിട്ടൊന്നും തോന്നിയില്ല. ഇതൊക്കെ കണ്ടില്ലേ, ആരൊക്കെയോ എന്നോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ഫോണ്, പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന്. അതായത് ഇത് എന്താ പറയുക, നമ്മുടെ ആഫ്രിക്കൻസ് ഇഷ്ടംപോലെ ഉണ്ട്, അവർ ഭയങ്കര ഇതാണ്, കൊള്ളക്കാരാണ്, അവരിങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെയുള്ള ഒരു അനുഭവം ഇതുവരെ വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ എൻ്റെ വേഷം കണ്ടിട്ടാണോ എന്നും എനിക്കറിയില്ല. ആരും എന്നോട് അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ആകെ ചെറിയൊരു ക്യാമറയാണ്. പിന്നെ ഫോണൊന്നും ഞാൻ വലുതായിട്ട് പുറത്തിറക്കാറുമില്ല, പുറത്തെടുക്കാറുമില്ല. ഇതൊക്കെ കണ്ടില്ലേ, സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ദുബായ്. ചില ആളുകളൊക്കെ ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ്, അല്ലാതെ ബുർജ് ഖലീഫ, അതേപോലെ തന്നെ മറ്റേ ഇതില്ലേ എന്താ പറയുക, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, അത് മാത്രമല്ല ദുബായ്. നമ്മളതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ അതിൻ്റെ അടുത്തൂടെ ഒന്ന് പോകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ട്രീറ്റിലൂടെ ആയിരിക്കും. പിന്നെ ഇവിടെ മലയാളീസിൻ്റെ കടകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഞാനിതുവരെ മലയാളീസിനെ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. മലയാളീസിനേക്കാളും കൂടുതൽ പാകിസ്ഥാനീസിനെയും ബംഗ്ലാദേശിനെയും കണ്ടിട്ടുണ്ട്. ഫ്രീ ഹോം ഡെലിവറി, ഇതൊരു മലയാളി ഷോപ്പാണ് കേട്ടോ, മലബാറി ഹോട്ടലാണ്. പക്ഷേ നമുക്കിവിടേക്ക് പോവുകയാണെങ്കിൽ ഫുഡ് കഴിച്ചാൽ ശരിയാകുമോ, ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ല. ഗൈസ്, ഇപ്പോൾ ഇവിടെ ഒരു അറേബ്യൻ ഫുഡുണ്ട്, അറബികൾ തന്നെ നടത്തുന്ന ഒരു ഹോട്ടലാണ്. അവിടെ പോവുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആണെന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഇവിടെയാണ് സ്ഥലം, ഫലാഫലും ഉണ്ട്, ഷവർമയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷവർമ ഓർഡർ ചെയ്യാം, ഇവിടെ പോയിരിക്കാം. ഓക്കെ, ഉള്ളത് പറയാലോ, ഷവർമ പോരെ. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറവാണ്. ഇതും 1 to 10 ആട്ടോ, 1 to 10, 1 to 20. അത് ആഫ്രിക്കൻസിൻ്റെ അല്ല, മലയാളീസിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം, കുറേ നേരമല്ലോ. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കാം. ഇവിടെ ഈ പച്ച കത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ വണ്ടി തിരിച്ച് റൂമിൽ പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് റൂമിൽ പോകുമ്പോൾ നെസ്റ്റോ കണ്ടില്ലേ, നെസ്റ്റോ എന്ന് നമ്മൾ കുറച്ച് കുബൂസും വാങ്ങും. പിന്നെ അതിന് കൂട്ടാൻ എന്തെങ്കിലും ഒരു സോസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം, അല്ലാതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ ഇല്ലീഗലാണ് കേട്ടോ ഇവിടെ. ഇത് പോലീസുകാർ നേരത്തെ അത് വാൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ്ലി അബുദാബി കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാടുകൾ കാണാൻ പറ്റും ഇറക്കലൂടെയൊക്കെ. അപ്പോൾ പക്ഷേ അങ്ങനെയുള്ള പകൽ സമയത്തും വൈകുന്നേരമൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാടുകൾ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ദുബായിൽ രാത്രി സമയമാകുമ്പോൾ കാടുകൾക്ക് പകരം നേരെ ഒരു ബോഡിയായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കും. ചില കുറേ ഗ്യാങ്സ് ഉണ്ട് അങ്ങനെ. നമ്മൾ നേരത്തെ ആ ചില്ലറ പൈസ പെറുക്കി കൊടുത്ത കുറച്ച് ആൾക്കാർ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അറബി നാടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തോ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നേ വേണ്ട. ഷവർമ ഒരു മെയിൻ ഐറ്റം ആട്ടോ ഇവിടെ, പിന്നെ ചിക്കനും. ഞാനിപ്പോൾ എൻ്റെ റൂമിലോട്ട് പോവാണ്. റൂമിലോട്ട് പോകുന്നതിന് മുമ്പാണ് ചില കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്, കണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട, ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ അടി കൊള്ളും, അടി കൊണ്ടാൽ നമുക്ക് ഏതും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്ന് കഴിക്കുന്ന പാകിസ്ഥാനി റൊട്ടി ഉണ്ട്, അതിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാം. റൂം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, കണ്ടല്ലേ. റിച്ച് ഒന്നുമല്ല.